ഹായ് ഗായ്സ്, എന്താണ് വിശേഷം? സുഖമല്ല എല്ലാവർക്കും? അപ്പോൾ വീട്ടിലല്ല ചേട്ടാ, ഇന്നടി പോയിട്ടൊന്നുമില്ല, വീട്ടിൽ തന്നെയുണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം കറക്റ്റ് മൈബിന് 6 മണിയായി ചേട്ടാ. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, പക്ഷേ ഞാൻ ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാ. പുതിയങ്ങാടിയിൽ ഫാസിലിൻ്റെ അടുത്തേക്ക് പോകണം, സൗണ്ടിൻ്റെ ഫാസിലുണ്ട്. അപ്പോൾ അവനിക്ക് ഒരു സാധനം കൊടുക്കണം, അവൻ്റെ മൈക്കും 2 വയറും എൻ്റെ അടുത്തായില്ലേ, അപ്പോൾ അതൊന്ന് കൊണ്ടു കൊടുക്കണം. അതിന് വേണ്ടിക്ക് പോകാൻ വേണ്ടിക്ക് ഇറങ്ങിയതാ. അപ്പോൾ എന്നു വെച്ചാൽ അതൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ എന്തിനാ വാങ്ങിയെന്ന് പറഞ്ഞുതരാം. ഞാൻ ഉണ്ടല്ലോ കുറച്ച് കാലം മുമ്പ് ഒരു ആംപ്ലിഫയറും 2 ബോക്സും മൈക്കലായിട്ട് എന്താ പറയുക, ഒരു സെറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു പഴയങ്ങളൊരു ഷോപ്പിൽ നിന്ന്. അപ്പോൾ ഒരു ഇലക്ട്രോണിക് ഷോപ്പിൽ പറഞ്ഞിട്ട് അവർ ചെയ്തു തന്നെയാണ്. എന്നിട്ട് അത് റൂമിൽ വെച്ചിട്ട് അത്യാവശ്യം എന്താ പറയുക, പ്രാക്ടീസ് എല്ലാം ചെയ്യാൻ വേണ്ടിക്ക് പാട്ട് പ്രോഗ്രാമിൻ്റെ ടൈമിൽ നമുക്ക് ജസ്റ്റ് പാടി വെക്കാൻ വേണ്ടിക്ക് ഞാൻ സെറ്റ് ചെയ്തതാ. അതിന് ഏകദേശം 10,000 രൂപയോ 12,000 രൂപയോ കൊടുത്തിന്. 10,000 രൂപയാണ് വാങ്ങിയത് എൻ്റെ. എന്നിട്ട് അത് കുറച്ച് നേരം ഉപയോഗിച്ച് പിന്നെ അതെന്തോ ആംപ്ലിഫയർ എന്തോ കംപ്ലൈൻ്റ് ആയി. ഞാനിട്ട് അവരോട് പറഞ്ഞ്, അവരെന്ത് ചെയ്ത് ആ വാങ്ങിയ ഷോപ്പ് പറഞ്ഞെ, അവർ കമ്പനിയിലൊക്കെ ആയിട്ട് അയച്ചിട്ട് ശരിയാക്കിയെന്ന് പറഞ്ഞിട്ട് തന്നെ എനിക്ക്. അവർ തന്ന സമയത്ത് നല്ല തന്നെയാണ്, നോയ്സ് ഉണ്ടായിരുന്നു, അതായത് ചിലപ്പുണ്ടായിരുന്നു സൗണ്ട്, ഇങ്ങനെ ചിലപ്പ് വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ 2-3 ദിവസമാകുമ്പോഴത്തേക്ക് വീണ്ടും അത് പഴയ പോലെ തന്നെ ആയി, സൗണ്ട് വരുന്നില്ല, നോയ്സ് മാത്രം, സൗണ്ടെല്ലാം കുറഞ്ഞ് ഒരു ചിലപ്പ് മാത്രമേ ഉള്ളൂ, അവരവസ്ഥയായി. എന്നിട്ട് പിന്നെ ആടെ മൂലക്ക് ഇട്ട്, പിന്നെ ചെയ്താലും വേണ്ട, അതിനെ കൊണ്ട് കളിക്കാൻ കഴിയില്ല വെച്ചിട്ട് ആടെ ഇട്ട് ബോക്സെല്ലാം എടുത്ത് വെച്ച്. അപ്പോൾ ഈ 1 ആഴ്ച മുമ്പ് ഞാൻ എന്ത് ചെയ്ത്, വെറുതെ ഒന്ന് ആവോ നോക്കാൻ വേണ്ടിക്ക് വീണ്ടും ഒന്ന് നോക്കി. അപ്പോൾ എനിക്കൊരു ഡൗട്ട്, ഇത് മൈക്കിൻ്റെ കുഴപ്പമായി പോയാലോ, വയറിൻ്റെ കുഴപ്പമായി പോയാലോ, ആംപ്ലിഫയറിൻ്റെ കുഴപ്പമായി പോയാലോ, എന്താ പറയുക, നമ്മളെ 2 ബോക്സ് ഉണ്ട്, ബോക്സിൻ്റെ കുഴപ്പമായി പോയി, എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി. കാരണം ആംപ്ലിഫയർ ഇപ്പോൾ നന്നാക്കിയതല്ലേ, ഇപ്പോൾ അല്ല കുറച്ചായി ഒരു കഴിഞ്ഞ വർഷമായിട്ടായി, 1 വർഷമായി നന്നാക്കിയല്ലേ. അപ്പോൾ നന്നാക്കിയിട്ട് പിന്നെ ഉപയോഗിച്ചിട്ടും ഇല്ല, ഇനി അതിൻ്റെ കുഴപ്പം തന്നെയാണെന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആയിപ്പോയിനെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്, നന്നായി പോയിനെങ്കിലോ എന്ന് വെച്ചിട്ട് ഞാൻ ഫാസിലിനെ വിളിച്ചു. ഫാസിലെ എടാ, എനിക്കൊരു മൈക്ക് വേണം, ഒരു വയറും എന്താ പറയുക, വയറും മൈക്കെല്ലാം ഒന്ന് ജസ്റ്റ് വേണമെന്നാണ്. അവനാ എൻ്റെ ഷോപ്പിലേക്ക്, അപ്പോൾ അവനിക്ക് സൗണ്ട് ഉണ്ട് പുതിയങ്ങാടിയിൽ, ഓറഞ്ച് സൗണ്ട്. അപ്പോൾ അവൻ പറഞ്ഞപ്പോൾ ആ ഷോപ്പിലേക്ക് പോകാൻ എൻ്റെ അടുത്ത് എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ അവൻ്റെ കുറേ മൈക്കും വയറിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അവൻ എന്നോട് വന്ന് വന്നുകൊണ്ട് ഞാൻ ഒരു മൈരിപ്പ് സമയത്ത് പോയിട്ട് രാത്രി പോയിട്ട് അവൻ്റെ അടുത്ത് നിന്ന് വാങ്ങി. അപ്പോൾ വാങ്ങിയിട്ട് നോക്കുമ്പോഴത്തേക്ക് ആംപ്ലിഫയറിൻ്റെ കുഴപ്പം തന്നെ, മൈക്കെല്ലാം അവൻ്റെ നല്ല മൈക്കല്ലേ, നല്ല എന്താ പറയുക, നല്ല കമ്പനി ബ്രാൻഡ് മൈക്കെല്ലാം അവൻ യൂസ് ചെയ്യാം. കാരണം പ്രൊഫഷണലി അവൻ ചെയ്യുന്നല്ലേ, വർക്ക് ചെയ്യുന്നല്ലേ, പ്രൊഫഷണലി വർക്ക് ചെയ്യുന്ന അവൻ. അപ്പോൾ എന്താ പറയുക, ഈ ഗാനമേള പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അതിനെല്ലാം സൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ ആംപ്ലിക്ക് മൈക്കെല്ലാം കണക്ട് ചെയ്ത് അവൻ തന്ന മൈക്കെല്ലാം കണക്ട് ചെയ്യുമ്പോഴത്തേക്കും വർക്കാവുന്നില്ല. അപ്പോൾ പിന്നെ ആംപ്ലിൻ്റെ കുഴപ്പം തന്നെ, അവനെ അകാടനിട്ട്. അപ്പോൾ ഈ വയറും എന്താ പറയുക, മൈക്കും വയറും കൊണ്ടു കൊടുക്കണം, 2 വയറുണ്ട് 1 മൈക്കുമുണ്ട്. ഇപ്പോൾ 6 മണി കഴിഞ്ഞാട്ടാ, വാങ്ങി കൊടുക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ വേറൊന്നുമില്ലല്ലോ, ഇരുട്ടാവേ. അപ്പോൾ ഇവിടുന്ന് വിടാട്ടാ, ബൈക്ക് എടുത്തിട്ട് നേരെ നമുക്ക് കൊണ്ടു കൊടുത്തിട്ട് വരാം. ഓക്കെ, ജസ്റ്റ് നിങ്ങളോടൊന്ന് പറയണമെന്ന് തോന്നി. അതുകൊണ്ടിപ്പോൾ ഇവിടുന്ന് റൂമൊന്ന് പ്രാക്ടീസും കാര്യങ്ങളൊന്നും ഇല്ല കുറച്ചായിട്ട്. പിന്നെ എന്നെ ആദ്യം നല്ല മൈക്കും ഇതെല്ലാം വെച്ച് സെറ്റ് ചെയ്യണം, നോക്കട്ടെ, നല്ല എന്തെങ്കിലും ചെറിയ സെറ്റപ്പ് നോക്കിയിട്ട് ചെയ്യണം. ഇതേ വലിയ 2 ബോക്സ് ആംപ്ലിഫയർ ചെറുതാണ്, ഇത്ര പോലെയുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, എന്നിട്ട് നമുക്ക് പോകട്ടെ ഇവിടുന്ന്. ഗായ്സ്, ഇതാണ് എന്താ പറയുക, എൻ്റെ ആംപ്ലിഫയർ കേട്ടോ, സൗണ്ട് കണ്ടോ, AV999. ഇങ്ങനത്തെ സംഭവം 4 മൈക്ക് കൊടുക്കുക, 1, 2, 3, 4, പിന്നെ കുറേ തിരിക്കുന്നതും പിടിക്കുന്നതും, എക്കോയും ഡിലേയും അത് ബാസ് ട്രബിൾ ഇതെല്ലാം ഉള്ള സംഭവം കണ്ടോ, സംഭവങ്ങൾ, പവർ ഓൺ ഓഫ് സംഭവം, പിന്നെ ഇതെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാം നമുക്ക്, അത് കുറേ സംഭവങ്ങളും, പിന്നെ ഇത് മൈക്കിൻ്റെ വോളിയം, ഇത് മ്യൂസിക് വോളിയം, ഇതെല്ലാം ഉള്ളത്. ഇതിനായിട്ട് ഞാൻ മൂലക്ക് ഇട്ടതാണ്, ഈ ഗ്യാപ്പിൽ ഇങ്ങനെ വെച്ചതാണ്. പിന്നെ ഫാസിലിൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുവന്ന ഇതാ മൈക്കും, ഇത് ഓറഞ്ച്, ഇത് അവൻ്റെ ഇതാ കേട്ടോ, അവൻ്റെ എന്താ പറയുക, സൗണ്ടിൻ്റെ പേരാണ് ഓറഞ്ച്. അപ്പോൾ മൈക്കും പഴയ മൈക്കാണ്, പക്ഷെ എന്നാലും അവൻ ആവശ്യത്തിന് തന്നില്ല നമുക്കിതാ, നല്ല വയർ, ഇത് ഈ വയർ അങ്ങനെ ഉണ്ട്, പിന്നെ 2 വയറാണ് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി. അപ്പോൾ ഇത് കുറച്ചായി വീടാം, അപ്പോൾ ഏതായാലും ഇന്ന് നമുക്കിത് കൊണ്ടു കൊടുക്കാം, ഇതാണ് കൊണ്ടു കൊടുക്കണ്ടേ, കണ്ട പിന്നെ ഇതാ. അപ്പോൾ ഈ വയർ കൊടുത്തിട്ട് ഇപ്പം പോകണം. ഓക്കെ, അപ്പോൾ ആ പരിപാടി തീരട്ടെ ട്രെയിന്ന്. അപ്പോൾ ഞാൻ ഫാസിനെ വിളിച്ചു, ഫാസ് പറഞ്ഞാൽ വന്നു, ഞാനില്ലെങ്കിലും ഷോപ്പിൽ വെച്ചാൽ മതി തന്നു. ഓക്കെ, അപ്പം വിടാം ഗൈസ്, ഇതൊന്ന് എത്തിക്കട്ടെ. ഗായ് സംഭവം ഇരട്ടായി, ഹെൽമെറ്റ് എടുത്തിട്ടേ, ഇതൊന്ന് അതിൻ്റെ ഉള്ളിൽ വെക്കട്ടെ. എടുക്കട്ടെ,
ഗായ്സ് പോവാ. പിന്നെ ഇടയ്ക്ക് ഈ ഫ്രണ്ടിലെ വൈബ്രേഷൻ വരുന്നുണ്ട് കേട്ടോ, ഈ മീറ്ററിലെ മീറ്ററിൻ്റെ ഒരു കറകറകറ സൗണ്ട് ഇല്ലേ, നോയ്സ്, അത് വരുന്നുണ്ട് ഇടയ്ക്ക്. പിന്നെ ഞാൻ സർവീസിന് കൊടുത്ത് നന്നാക്കിയതാ, കണ്ടോ എന്തോ ഒരു കട്ട കട്ട സൗണ്ട് വരുന്നുണ്ടോ. അത് ഇതിനേക്കാളുണ്ടായി, പക്ഷെ ഇതിപ്പം വേറെ ഒരു സൗണ്ട് അവിടെ നിന്ന് തന്നെ പോവാന്നോ. ഇതിലൂട്ട് ഈ മൈരിപ്പ് സമയത്ത് പോകുമ്പോൾ കണ്ണിൽ പ്രാണി പോവും. ഈ ലൈറ്റ് കണ്ടിട്ട് പ്രാണിയെല്ലാം വന്നിട്ട് ഈ സൈഡിൽ ചെടിയെല്ലാം ഉള്ളല്ലോ, എന്താ പറയുക, കാട്, ഈ നെല്ലിൻ്റെ ഇതെല്ലാം ഉള്ളതുകൊണ്ട് സൈഡിൽ എന്താ പറയുക, വയലല്ലേ വേണ്ട. അപ്പോൾ ഈ വയലെല്ലാം ഉള്ളതുകൊണ്ട് സൈഡിൽ വയലും ഇതെല്ലാം ഉള്ളതുകൊണ്ട് കണ്ണിൽ എന്താ പറയുക, പ്രാണി വന്നിട്ട് ഇങ്ങനെ പോകും, നമ്മളെ വണ്ടീൻ്റെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ പോകും. കാരണം വണ്ടിയിൽ ലൈറ്റ് കണ്ടിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നതാണ്, അത് വന്ന് കണ്ണിൽ പോകും. കണ്ണിൽ പോകുന്നതിനെ ഭയങ്കര പോച്ചലും ഒന്നും പറയണ്ട. ഹെൽമെറ്റിൻ്റെ ഗ്ലാസ് കാത്താൽ മതി, പക്ഷെ എപ്പോഴും ഇല്ല ഈ മരുവ് സമയത്ത് മാത്രം. ഈ മരുവിന് നമ്മൾ എന്താ പറയുക, ഈ ലൈറ്റ് ഇങ്ങനെ ഇട്ടിട്ട് വണ്ടിന് ലൈറ്റ് ഇട്ടിട്ട് പോകുമ്പോൾ പ്രാണി ലൈറ്റിന് എന്താ പറയുക, ലൈറ്റ് നോക്കിയിട്ട് വരും, ലൈറ്റിന് വന്ന് പോകും. അങ്ങനെ പറയാം ഗായ്സ്, ഇപ്പം തന്നെ മഞ്ഞ് വീണ് തുടങ്ങി കേട്ടോ, ഈ മരുവ് സമയത്ത് തന്നെ മഞ്ഞ് വീഴാൻ തുടങ്ങി. ഇപ്പോൾ രാത്രി നല്ല മഞ്ഞാണ്, മോശമില്ലാത്ത മഞ്ഞാണ്. നമ്മുടെ നാട്ടിൽ അംഗൻവാടി ഇനിയും എസ്എല്ലും ഇവിടെ പഠിക്കണം. ഞാനിടക്ക് ഒന്ന് രണ്ട് വട്ടം കാണിച്ചിനി അവരെ കൂട്ടാൻ വരുന്നത്, കൊണ്ടാക്കുന്ന ആ കൊണ്ടാക്കുന്നേയും കൂട്ടാൻ വരുന്നത്. ഞാൻ ഇവിടെ ഇല്ല സമയത്ത് ഞാൻ തന്നെ കൊണ്ടാക്കലും കൂട്ടാൻ വരുത്തല്ല. ഗായ്സ് അപ്പോൾ നേരെ വിടുക കേട്ടോ, ഓക്കെ. പയങ്ങാടി എത്തി, പയങ്ങാടി പയങ്ങാടി നമ്മുടെ വി വി റോഡ് ഓർ പിടിച്ച് വേണ്ട. ഇവിടെ എപ്പോഴും തന്നെ അവസ്ഥ, ബ്ലോക്ക്, ഇന്ന് വല്ല ബ്ലോക്കൊന്നുമില്ല, ബട്ട് എന്നാലും ഇവിടെ കുറച്ച് സമയം നിൽക്കണം. ചെറിയ ബ്ലോക്ക് എന്തായാലും ഉണ്ടാവും, കാരണം ഇടുങ്ങിയ വഴിയല്ലേ. മഴക്കാലത്ത് ഇവിടെ എല്ലാം വെള്ളം ഇരിക്കട്ടെ, വെള്ളക്കെട്ടാണ് ഇവിടെ ഉള്ളത്. മഴക്കാലത്ത് ഭയങ്കരമായ ദുരിതമാണ്, ദുരിതം, ഭയങ്കര ദുരിതം. നമ്മുടെ പയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ ഫ്രണ്ടിൽ ലൈറ്റൊന്നും ഇല്ല കേട്ടോ, ഫുള്ള് ഇരുട്ട് കേട്ടോ. എന്തെന്ന അവസ്ഥ, പയങ്ങാടി റെയിൽവേ സ്റ്റേഷനാണ്, റെയിൽവേൻ്റെ ഭാഗത്തുണ്ട്, അതായത് ഉൾഭാഗത്തുണ്ട്, പുറം ഭാഗത്ത് ലൈറ്റൊന്നും ഇല്ല. നായെല്ലാം കുറയ്ക്കുന്നുണ്ട്, ഇതാ ഫുള്ള് നായ്ക്കള കേട്ടോ. ഗായ്സ് അങ്ങനെ എത്തിയട്ടാ, ആയിടാ ആയിടാ, അതാടാ ചേ, ശരിടാ പോട്ടാ. ഗായ്സ് ഞാനങ്ങനെ മൈക്കും വയറെല്ലാം കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിയട്ടാ. ഞാനുണ്ടല്ലോ കുട്ടും പാർട്സും കിട്ടുന്നൊരു സ്ഥലമുണ്ട്, അപ്പോൾ അതൊക്കെ കേട്ടോ, കുട്ടും പാർട്സും അടിക്കാം, ഓക്കെ. ഗായ്സ് നല്ല ചൂട് കളിമക്കായി, ആ ചൂട് മറിയേ. ചൂട് കളിമക്കായി കിട്ടും പാർട്സും, കുറച്ച് നേരം കറി വയ്ക്കാൻ പറഞ്ഞു, കുറച്ച് ഒഴിച്ച് കഴിക്കട്ടെ. കിട്ടും പാർട്സും, ലിവറി ഇതാ, ലിവറി 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 ഉണ്ടോ, കഴിക്കട്ടെ. കഴിഞ്ഞട്ടാ ഫിനിഷ്, ചായക്ക് വരട്ടെ, ചായക്ക് അവിടെ ചായ വേണോ, മധുരം കുറവ്, ഓക്കെ. കലമക്കായ വേണോടാ, കലമക്കായി ഈ പ്ലേറ്റിൽ കണ്ട് കലമക്കായ വേണോ, എത്ര ചായ പുറത്തേക്ക് പോയാ, ചായ മധുരം കുറവ്, രണ്ട് കലമക്കായി, കലമക്കായി ചൂടുണ്ട് കേട്ടോ, അതുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞട്ടോ. ഗായ്സ് അങ്ങനെ അവിടുന്ന് ഇറങ്ങിയട്ടോ,